हेलो, नमस्ते। नमस्ते, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. സനാതന ജീവന വിദ്യാലയത്തിൻ്റെ ഏഴാമത്തെ ഓൺലൈൻ സെഷനാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഈ സംവിധാനം ധാരാളം പേർ ഉപയോഗപ്പെടുത്തുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ഓൺലൈൻ സെഷൻ നയിക്കുന്നത് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസറും HOD ഇൻചാർജ് ഓഫ് എഡ്യൂക്കേഷനുമായ ഡോക്ടർ MV നടേശൻ സാറാണ്. അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുത്തുവാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. അമൃതഭാരതി വിദ്യാപീഠം സംസ്ഥാന അധ്യക്ഷൻ, അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കൊച്ചിയിലെ അഡ്ജങ്ക്ട് ഫാക്കൽറ്റി, സംസ്കൃത ഭാരതി കേരളം സംസ്ഥാന സമിതി അംഗം എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. 17 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 20 റിസർച്ച് ആർട്ടിക്കിൾസും 50 മറ്റ് ആർട്ടിക്കിളുകളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിവിധ ദേശീയ അന്തർദേശീയ സെമിനാറുകൾ സംഘടിപ്പിക്കുകയും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്കൃതം, സംസ്കാരം, തത്വശാസ്ത്രം എന്നീ മേഖലകളിലെ സംഭാവനകളെ മാനിച്ച് 2011 ആഗമാനന്ദ പുരസ്കാരവും 2016 MKK നായർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പണ്ഡിതരത്ന പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പതഞ്ജല യോഗ, വിവേകാനന്ദ സാഹിത്യം, ശ്രീനാരായണ ഗുരുതത്വങ്ങൾ എന്നിവയിൽ തൃശൂർ വിവേകാനന്ദ വിജ്ഞാന കേന്ദ്രത്തിലും കൊടുങ്ങല്ലൂർ വിവേകാനന്ദ വേദിക് മിഷൻ ഫൗണ്ടേഷനിലും ഇരിങ്ങാലക്കുട ശ്രീനാരായണ പഠന കേന്ദ്രത്തിലും അദ്ദേഹം ക്ലാസ് എടുക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംസ്കൃത ശാക്തീകരണ പരിപാടികളുടെ സംയോജകൻ കൂടിയാണ് ഡോക്ടർ MV നടേശൻ സാർ. അദ്ദേഹത്തെ സ്നേഹാദരപൂർവം നമ്മുടെ ഏഴാമത്തെ സെഷൻ നയിക്കുവാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇന്ന് അദ്ദേഹം സംസാരിക്കുന്നത് സംസ്കൃതം, സംസ്കാരം, മാനവ ജീവിതം എന്ന വിഷയത്തിലാണ്. സാർ, സ്വാഗതം. സാറിന് മൈക്ക് കൈമാറുന്നു, ആരംഭിക്കാം. നമസ്കാരം എല്ലാവർക്കും. ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവം നമസ്കാരം. ഇന്ന് സനാതന സ്കൂൾ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് പഠനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരോടും ആത്മാർത്ഥമായി ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്നിവിടെ ഞാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് സംസ്കൃതം, സംസ്കാരം, മാനവ ജീവിതം ഈ വിഷയത്തെക്കുറിച്ചാണ്. ലോകത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒട്ടേറെ സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറേയേറെ നശിച്ചിട്ടുമുണ്ട്. എല്ലാ മനുഷ്യർക്കും അവരുടേതായ സംസ്കാരവും ഉണ്ട്. ആ സംസ്കാരങ്ങൾ ഓരോന്നും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഭാഷയിലാണ്. ഭാഷയാണല്ലോ മനുഷ്യന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്ത്. ഭാഷാശാസ്ത്രജ്ഞന്മാരുടെ കണക്ക് പ്രകാരം ഏതാണ്ട് 7000 ഭാഷകൾ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ പകുതിയിലേറെ നശിച്ചു പോയിട്ടുണ്ട്. ഈ ഭാഷകളിൽ വെച്ച് ഏറ്റവും പ്രാചീനമായ 3 ഭാഷകളാണ്, അതിൽ സംസ്കൃതം, ലാറ്റിൻ, ഗ്രീക്ക്. ഈ ലാറ്റിനും ഗ്രീക്കും പോലും സംസ്കൃതത്തിൽ നിന്നും വന്നതാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ലോകത്തിലെ ഭാഷാമുത്തശ്ശിയാണ് സംസ്കൃതം. സംസ്കൃതം പക്ഷേ ഇങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ പോലും ഇംഗ്ലീഷ് ഭാഷയോ ഹിന്ദി ഭാഷയോ ഇവൻ നമ്മുടെ മലയാള ഭാഷയോ സംസാരിക്കുന്നത് പോലെ അത്ര വ്യാപകമായിട്ട് വ്യവഹാരത്തിലില്ല. എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാഷ സംസ്കൃതമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആദരവോട് കാണുന്ന ഭാഷയും സംസ്കൃതമാണ്. അതുപോലെ തന്നെ അറിവിന്റെ കാര്യത്തിൽ വിജ്ഞാനത്തിന്റെ വിസ്മയം തീർത്തിട്ടുള്ള ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഉള്ളതും സംസ്കൃതത്തിലാണ്. ഇപ്പൊ നമുക്കറിയാം ഉപനിഷത്തുക്കളുടെ സാരമായിട്ടുള്ള ഭഗവത്ഗീത ലോകത്തിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. എന്താണ് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കാരണം? സ്വാഭാവികമായിട്ടും അതിലടങ്ങിയിരിക്കുന്ന അറിവാണ്. ഇതുപോലെ ലോകത്തിൽ ഭാഷയെക്കുറിച്ച്
ശാസ്ത്രീയമായി ചിന്തിച്ചിട്ടുള്ള അത് സംസ്കൃതത്തിലാണ്. പാണിനിയും പതഞ്ജലിയും ഭർതൃഹരിയും നാഗേശൻ തുടങ്ങിയ ഒട്ടേറെ മഹാന്മാർ ചിന്തിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ആധുനിക കാലഘട്ടത്തിൽ ഭാഷാശാസ്ത്രം പോയിട്ടുണ്ടാവുന്നത്. പിന്നീട് ലോകത്തിലുള്ള സകല മാനവരാശി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ബഹുഭൂരിപക്ഷം ജനങ്ങളെയും സ്വാധീനിച്ചിട്ടുള്ള ഏതാണ്ട് 192 രാജ്യങ്ങളെ ജനങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ടുള്ള യോഗയും അതുപോലെ തന്നെ ആയുർവേദത്തിലുള്ള വിജ്ഞാനവും എല്ലാം നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം ഈ ഇത് കൊറോണയുടെ കാലമാണ്. ഈ കാലത്ത് പോലും വീട്ടിലിരിക്കുന്ന സമയത്ത് യോഗ ചെയ്തും ധ്യാനം ചെയ്തും ജപം ചെയ്തും സദ്വിചാരങ്ങൾ ആയി കഴിഞ്ഞുകൂടണമെന്നുള്ള ഒരു വലിയ നിർദ്ദേശമാണ് ലോകാരോഗ്യ സംഘടന പോലും കൊടുക്കുന്നത്. അപ്പൊ മാനവരാശിയെ സ്പർശിക്കുന്ന ഒട്ടേറെ വിജ്ഞാനങ്ങളുള്ള സംസ്കാരവും ശാസ്ത്രവും കലയുമുള്ള ഒരു ഭാഷയാണ് സംസ്കൃതം. പറഞ്ഞു വരാറുള്ളത് 18 വിദ്യകളുണ്ട് അത്രേ, അഷ്ടാദശ വിദ്യകളാണ്. അതുപോലെ തന്നെ 64 കലകൾ, നൃത്തം നൃത്യം വാദ്യം തുടങ്ങി 64 കലകൾ. ഇങ്ങനെ സമ്പന്നമായ ഒരു ഭാഷ. നോക്കൂ, ഈ ഭാഷയിലെ ഒരു ഗ്രന്ഥം ഭാഗവതം എടുക്കാം. ആ ഭാഗവതം ഒരാള് എത്ര പ്രാവശ്യം കേട്ടാലും അദ്ദേഹത്തിന് മതി വരുന്നില്ല. എത്രമാത്രം അതിലെ കഥകൾ കേട്ടാലും കഥകൾ പറഞ്ഞാലും മതിയാവുന്നില്ല. ലോകത്തിലേതെങ്കിലും ഒരു ഭാഷയിലെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം ഇതുപോലെ കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇത് തന്നെയാണ് രാമായണത്തിന്റെയും ഉപനിഷത്തുക്കളുടെയും അത്തരത്തിലുള്ള മറ്റു ഗ്രന്ഥങ്ങളുടെയും കാര്യങ്ങൾ. ഇതെല്ലാം സംസ്കൃതത്തിലാണ്. ഒരുവിധം വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞൊരാള്, ഒരു 10-9 വയസ്സൊക്കെ കഴിഞ്ഞ് ഉള്ള ഒരാള് സാധാരണ രീതിയിൽ സംസ്കൃതം പഠിക്കാൻ തനിക്ക് സാധിച്ചില്ല, തനിക്ക് സംസ്കൃതം പഠിക്കണം എന്ന് പറയുന്ന ഒട്ടേറെ പേരെ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, ഒരു 50-60 അല്ലെങ്കിൽ 70 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ആവറേജ് മലയാളി, എനിക്ക് കുറച്ച് ഗുജറാത്തി പഠിക്കണം, അല്ലെങ്കിൽ കാശ്മീരി ഭാഷ പഠിക്കണം, അല്ലെങ്കിൽ ജർമ്മൻ ഭാഷ പഠിക്കണം, എന്തെങ്കിലും താൽക്കാലികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ പഠിക്കുമായിരിക്കും. പക്ഷേ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ആനന്ദത്തിലേക്ക് ആറാടുന്നതായ ഒന്നും അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല. പക്ഷെ സംസ്കൃത ഭാഷയിൽ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും ഇക്കാര്യങ്ങളെല്ലാം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇത് മറ്റു ഭാഷയെപ്പോലെ ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലും മറ്റും ഒക്കെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും അതിലടങ്ങിയിരിക്കുന്ന അറിവിന്റെ ലോകം അത് ഭാരതീയർക്ക് മാത്രമല്ല, അത് മാനവരാശിക്ക് മുഴുവനും സ്വന്തമായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഭാഷ പഠിക്കുന്നതിന് വേണ്ടിയും അതിലെ വിജ്ഞാനത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയും ലോകത്തിന്റെ നാട്ടിലുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 60 രാജ്യങ്ങളിൽ ഭാരതീയ ഭാഷാ പഠനത്തിന്റെ ഭാഗമായി സംസ്കൃതം പഠിക്കുന്നുണ്ടത്രേ. ഒരുപക്ഷെ ഭാരതത്തിലുള്ളതിനേക്കാൾ ഗൗരവത്തിൽ സംസ്കൃതം പഠിക്കുന്ന ആളുകൾ മറ്റു രാജ്യങ്ങളിലാണ്. നമ്മുടെ സംസ്കൃത ഭാരതിയുടെ നേതൃത്വത്തിൽ സംഭാഷണ ശിബിരങ്ങളെല്ലാം നടത്തുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടുവാണല്ലോ. ആ തരത്തിലുള്ള സംഭാഷണ സംസ്കൃതം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം ആളുകൾ പോയിട്ടുണ്ട് ഇവിടുന്ന് കേരളത്തിൽ നിന്ന്. അവരെല്ലാം പറഞ്ഞു കേട്ടിട്ടുള്ളത് അവര് സംസ്കൃത ഭാഷയോട് കാണിക്കുന്ന ഈ സ്നേഹവും ബഹുമാനവും ആദരവും അത് ഒരു സാധാരണ ഇന്ത്യക്കാരന് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഇവരിത് ഇങ്ങനെ കാണിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, അവർക്ക് ലഭിക്കേണ്ട അങ്ങേയറ്റത്തെ സന്തോഷം, ആനന്ദം, അല്ലെങ്കിൽ വിവരിക്കാനാവാത്ത ചില അനുഭവങ്ങൾ അവർക്ക് പ്രദാനം ചെയ്തു എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ സംസ്കൃത ഭാഷയിൽ അടങ്ങിയിരിക്കുന്ന അറിവ് അത് വളരെ വലുതാണ്. ഇനി നമുക്ക് സംസ്കാരം എന്താണെന്ന് നോക്കാം.
പൊതുവെ സംസ്കാരം എന്ന് പറയുമ്പോൾ എല്ലാവരും സ്കൂളില് കോളേജിലൊക്കെ കൾച്ചറൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിക്കുന്ന ആളുകൾ, പാട്ട് പാടുന്നവര്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള പരിപാടിയാണ് കൾച്ചർ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അത് അറിയാൻ പറ്റാത്ത ആളുകളെല്ലാം കൾച്ചറിൽ ഇല്ലാത്ത ആളുകൾ എന്നുള്ളതാണ് പൊതുവെ ഒരു കണക്ക്. യഥാർത്ഥ ഭാരതത്തിന്റെ കാഴ്ചപ്പാടതല്ല സംസ്കാരം. ഈ സംസ്കാരം വേണ്ടത് ആർക്കാണെന്ന് അറിയാമോ? മനുഷ്യന് മാത്രമാണ്. ലോകത്തിൽ സംസ്കരിക്കേണ്ട ഒരേ ഒരു കാര്യം മനസ്സാണ്. മനസ്സ് മാത്രമേ സംസ്കരിക്കേണ്ടത്. അത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സംസ്കരിച്ചാൽ മതിയോ? പാടില്ല. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അവരുടെ മനസ്സിനെ സംസ്കരിക്കണം. അങ്ങനെ സംസ്കരിക്കുമ്പോൾ മാത്രമാണ് ശരിയായ മനുഷ്യൻ ഉടലെടുക്കുന്നത്. മനുഷ്യരൂപത്തിൽ ഒരാൾ ജനിച്ചു എന്നുള്ളത് കൊണ്ട് ആരും മനുഷ്യനെന്ന് വിളിക്കുമായിരിക്കും, പക്ഷെ മനുഷ്യരൂപേണ മൃഗാശ് ചരന്തി എന്നാണ് ഭർതൃഹരി അവരെ കുറിച്ച് പറയുന്നത്. അപ്പോ മനുഷ്യന്റെ ഗുണം നേടിയെടുക്കേണ്ടതാണ്. ഒരു പൂച്ച ജനിച്ചു കഴിഞ്ഞാൽ ഇത് എന്ത് പൂച്ചയാണെന്ന് നമ്മൾ ആരും ചോദിക്കാറില്ല. ഒരു നായയെ കാണുമ്പോൾ ഇത് എന്ത് നായയാണെന്ന്, കാരണം അത് നായയുടെ എല്ലാ സ്വഭാവവും ഉള്ളതാണ്. പക്ഷെ കാണുന്ന മനുഷ്യനില് മനുഷ്യത്വമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അത് നേടിയെടുക്കേണ്ടതാണ്. അങ്ങനെ നേടിയെടുക്കേണ്ട ഒരു സംസ്കാരം, ഒരു ധർമ്മമാണ്. അത് എല്ലാ മനുഷ്യരും നേടിയെടുത്തില്ല എങ്കിൽ ആ മനുഷ്യന് മാത്രമല്ല അവരെ ആശ്രയിച്ചിട്ടുള്ളവരെയൊക്കെ എല്ലാവർക്കും ദുഃഖം മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. വിദ്യാഭ്യാസത്തിലൂടെയും മറ്റ് പല മാർഗത്തിലൂടെ, കലാപരിപാടികളിലൂടെ എല്ലാം കൊടുക്കേണ്ട സംസ്കാരം ഇതാണ്. വിദ്യാഭ്യാസത്തിന് മുമ്പ് തന്നെ ഈ ഷോഡശ സംസ്കാരം എന്ന് പറഞ്ഞ ഒന്ന് കേട്ട് കാണുമല്ലോ. 16 സംസ്കാരങ്ങൾ. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ തുടങ്ങുന്നതായ സംസ്കാരം, ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെ നീണ്ടു നിൽക്കുന്നതായ ഈ സംസ്കാര പ്രക്രിയ ഓരോന്നും ജന്തുവിനെ മനുഷ്യനാക്കാനും, വളരെ ശ്രദ്ധിക്കണം, ജന്തുവിനെ മനുഷ്യനാക്കാനും മനുഷ്യനെ ദൈവമാക്കാനും ദൈവത്തെ ഈശ്വരനാക്കാനും, അങ്ങനെ ഈശ്വരീയമായതെല്ലാം സമർപ്പിച്ച് സംതൃപ്തി അടയുന്നതിനു വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ പറയുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ദൈവിക ഗുണങ്ങളാണ്. സത്യവും സ്നേഹവും കാരുണ്യവും കരുതലും ഒക്കെ ആയിട്ടുള്ളതായ ഗുണങ്ങളുള്ളവരെയാണ് നമ്മളിവിടെ ദൈവം എന്ന് പറയുന്നത്. പതഞ്ജലി മഹർഷി യോഗശാസ്ത്രത്തിൽ നൽകുന്ന വിശദീകരണവും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ സംസ്കാരം നേടിയ ആളുകൾ എന്ന് പറഞ്ഞാൽ ജന്തുവിൽ നിന്നും മനുഷ്യനായി മനുഷ്യത്വം നേടി അവിടെ നിന്ന് ദൈവിക ഗുണങ്ങൾ സമ്പാദിക്കുമ്പോൾ, അങ്ങനെ സമ്പാദിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നാം കാണുന്ന പക്ഷിമൃഗാദികൾ അത് വെറും പക്ഷിയും മൃഗങ്ങളുമല്ല. വൃക്ഷലതാദികൾ വെറും ചില വസ്തുക്കൾ മാത്രമല്ല, അതിൽ ഓരോണത്തിലും ദൈവികത കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോ അണ്ണാൻ കുഞ്ഞിനെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു തുളസി കാണുന്ന സമയത്ത്, ഒരു കൂവളം വൃക്ഷത്തെ കാണുന്ന സമയത്ത് ഒക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ദൈവിക ദേവസ്പർശമുള്ള ചില വിചാരങ്ങളാണ്. സർപ്പത്തെ ആരാധിക്കുന്നവരാണ് നമ്മൾ, മയിലിനെ കാണുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഓരോ പക്ഷി മൃഗ വൃക്ഷ ലതാദികൾ അല്ലെ കാണുന്ന സമയത്ത് അവയെല്ലാം ദേവസ്പർശമുള്ളതായിട്ട് നമുക്ക് കാണാനുള്ള ഒരു സംസ്കാരം, ആ സംസ്കാരത്തിലേക്ക് നമ്മൾ ഉയരുന്നു. അങ്ങനെ ഉയരണമെങ്കിൽ എന്ത് വേണം? മനസ്സിലെ പരിവർത്തനം ഉണ്ടാവണം. ആ പരിവർത്തനം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത നിസ്വാർത്ഥതയായി മാറണം, വെറുപ്പ് കരുണയായിട്ട് മാറണം. ഇപ്പൊ ഇങ്ങനെയുള്ള മാറ്റത്തിനെയാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. സംസ്കാരത്തിന്റെ ഇതേ സ്ഥലത്ത് ധർമ്മം എന്ന വാക്ക് നമ്മൾ ഭാരതീയ സംസ്കാരം, ഭാരതീയ ധർമ്മം എന്നൊക്കെ പറയാറുണ്ട്. ഈ ധർമ്മത്തിന് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് അഹിംസ, സത്യം,
അസ്തേയം, ബ്രഹ്മചര്യം, പരിഗ്രഹം, ഇത് കേട്ടിട്ടുള്ളതാണ്. എല്ലാ മനുഷ്യരും അസത്യം പറയാൻ, അസത്യം പറയുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സഹജമായ സ്വഭാവമാണ്. ഈ സഹജമായ സ്വഭാവത്തെ സംസ്കരിച്ചെങ്കിൽ മാത്രമേ സത്യം പറയാൻ സാധിക്കൂ. ഇതുപോലെ തന്നെയാണ് ഹിംസ, അക്രമം മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ഈ സ്വഭാവത്തെ സംസ്കരിച്ച് എന്താക്കി മാറ്റണം? അഹിംസയാണ്. മറ്റൊന്നാണ് അസ്തേയം. സ്തേയം എന്ന വാക്കിന് മോഷണം എന്നാണ് അർത്ഥം. അന്യന്റെ മുതല് തനിക്ക് അർഹതപ്പെട്ടത് അല്ലാത്തത് സ്വന്തമാക്കുന്നതിനാണ് സ്തേയം എന്ന് പറയുന്നത്. ഇതും മനുഷ്യന്റെ സ്വഭാവമാണ്. ഈ സ്വഭാവത്തെ പരിഷ്കരിക്കണം, സംസ്കരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് അസ്തേയം ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നത്. മറ്റൊന്ന് ബ്രഹ്മചര്യം എന്നുള്ളതാണ്. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്തവരൊക്കെ ബ്രഹ്മചാരിയാണെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്, അങ്ങനെയല്ല. ബ്രഹ്മചാരിയുടെ നേരെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം പിടികിട്ടും. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ആളുകൾ, മലയാളത്തിൽ പറഞ്ഞാൽ തോന്യവാസിയാണ്. ഈ തോന്നിയ സമയത്ത് ഭക്ഷണം കഴിക്കുക, തോന്നിയ സമയത്ത് ഉറങ്ങുക, തോന്നിയ സമയത്ത് എഴുന്നേൽക്കുക, തോന്നിയ കാര്യങ്ങൾക്ക് ചെയ്യുക, ഇത് ബ്രഹ്മചാരിയുടെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ബ്രഹ്മചാരി എന്താണെന്ന് മനസ്സിലായല്ലോ. ജീവിതചക്രത്തെ, ധർമ്മചക്രത്തെ, പ്രകൃതി ചക്രത്തെ അനുസരിക്കുകയും അംഗീകരിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് ബ്രഹ്മചാരി. അതിന് സംസ്കാരം വേണം. അപ്പോ അഹിംസ, ഇടയ്ക്ക് ഓഡിയോ ഒന്ന് കട്ടായിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു അവിടുത്തെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം കാരണമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ ശരിയാകും. കേൾക്കണില്ല. ആ സാർ പറഞ്ഞോളൂ, ഇപ്പൊ അൺമ്യൂട്ട് ആയിട്ടുണ്ട്. അപ്പൊ ശൗചം, ശൗചം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സംസ്കാരമാണ്. അത് ഇന്ന് ഈ വാട്സപ്പും അതുപോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളും കൂടിയ സമയത്ത് ഏറ്റവും വലിയ ശുചിത്വമില്ലായ്മ, അറിവിന്റെ ശുചിത്വമില്ലായ്മയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വലിയൊരു ദുരന്തം. ആ തരത്തിൽ എല്ലാ, അതുകൊണ്ടാണ് ഇവിടെ വാക്ശുദ്ധി പറഞ്ഞത്. അപ്പോൾ മാനവ സമൂഹത്തിന്റെ നിലനിൽപ്പിന് അടിസ്ഥാനപരമായി വേണ്ട കാര്യങ്ങൾ, ഇതാണ് നമ്മുടെ ധർമ്മത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്.
ഇതാണ് ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം എന്നൊക്കെ പറഞ്ഞ് ധർമ്മത്തിന്റെ രണ്ടാമത്തെ ഭാഗം വിവരിക്കുന്നത്. അപ്പൊ ഈ സംസ്കാരം, അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ശൗച, സന്തോഷ, തപസ് എന്നൊരു വാക്ക് ഉപയോഗിച്ചു. തപസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ധാരണ വീടും നാടും എല്ലാം വിട്ട് കാട്ടിലേക്ക് പോകണം എന്നൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. തപസ് എന്നാൽ വാക്കുകൊണ്ടുള്ള തപസ്, മനസ്സുകൊണ്ടുള്ള തപസ്, ശരീരം കൊണ്ടുള്ള തപസ്. ശരീരം കൊണ്ടുള്ള തപസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സേവിക്കലാണ്. മനസ്സുകൊണ്ടുള്ള തപസ് എന്ന് പറഞ്ഞാൽ സദ്വിചാരം, നല്ല വിചാരങ്ങൾ വെച്ച് പുലർത്തുക എന്നുള്ളതാണ്. വാക്കുകൊണ്ടുള്ള തപസ് എന്ന് പറഞ്ഞാലോ അനുദ്വേഗകരം വാക്യം, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ വാക്കുകൾ ഉപയോഗിക്കുക. ഇന്ന് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വിദ്വേഷപരമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ വിദ്വേഷം ഉള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. അനുദ്വേഗകരം വാക്യം, സത്യം, പ്രിയഹിതം ചെയ്യത് അല്ലെ. അപ്പൊ ഈ തരത്തിലുള്ള കാര്യങ്ങളെയാണ് തപസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ നമ്മുടെ സംസ്കാരത്തിന്റെ എന്ന് പറയുമ്പോൾ സകല മാനവരാശിയുടെയും നിലനിൽപ്പിന് അനുഗുണമായിട്ടുള്ള വിചാരങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ സംസ്കാരം. ആ സംസ്കാരം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഭാഷ സംസ്കൃതമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തോ, ലോകം മുഴുവൻ സുഖികളാവട്ടെ, ആർക്കും രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് രോഗം വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒന്നല്ല. ഓരോരുത്തരും സ്വസ്ഥനായിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ, ലോകം മുഴുവനുമുള്ള ആളുകളുടെ നന്മയെക്കുറിച്ചും അവരുടെ ആരോഗ്യത്തെക്കുറിച്ചും കരുതലുണ്ടാകുക എന്നത് നമ്മുടെ സംസ്കാരമാണ്. അപ്പോ ലോകം തലകുനിച്ചു വണങ്ങുന്ന തരത്തിലുള്ള സംസ്കാരത്തിന് പിന്നെ ഉടമകളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ഈ സംസ്കാരം രേഖപ്പെടുത്തിയ ഭാഷയായ സംസ്കൃതത്തെ കൈവിട്ടു കഴിഞ്ഞാൽ ആ സംസ്കാരം വൈകൃതമായിട്ട് മാറും. അതിനൊരു ഉദാഹരണമാണ് ഈ ഇപ്പോ യോഗ. യോഗ നമുക്കറിയാം, അത് പതഞ്ജലിയുടെ യോഗസൂത്രത്തിലാണ് അതിൻ്റെ കൃത്യമായ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുള്ളത്. പതഞ്ജലിയുടെ യോഗസൂത്രം ഇല്ല എന്ന് വിചാരിക്കുക. ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ യോഗ വെറും ശാരീരികമായ കായികമായ ഒരു അഭ്യാസമായി മാറും. ഇതുപോലെ തന്നെയാണ് സംസ്കൃതം ഇല്ലാതെ വന്നാൽ ഭരതമുനിയും പതഞ്ജലിയും സുശ്രുതനും ചരകനും ശങ്കരാചാര്യസ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും തുടങ്ങി നമ്മുടെ മഹാന്മാരായ എല്ലാവരും നമുക്ക് അന്യരായി മാറും. അതുകൊണ്ടാണ് ഈ സംസ്കാരത്തിന്റെ ഭാഷ, അതിർവരമ്പുകളില്ലാത്ത സ്നേഹം കൊടുക്കുന്നതായ ഈ സംസ്കാരത്തിന്റെ ഭാഷയ്ക്ക് വളരാൻ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ അല്പം ഇടം കൊടുക്കണം എന്ന് പറയാറുള്ളത്. എന്തു തന്നെ മറ്റു ഭാഷകളോ മറ്റു വിഷയങ്ങളോ പഠിക്കണ്ട എന്നല്ല അതിനർത്ഥം. അത് പഠിക്കുന്ന സമയത്ത് നാം സംസ്കൃതം കൂടി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുന്ന ആളിലും അത് കേൾക്കുന്നവരിലും അത് പകർന്നു കൊടുക്കുന്നവരിലും ഒരു പുതിയ സംസ്കാരമാണ് ഉണ്ടാവുന്നത്. വിവേകാനന്ദ സ്വാമികൾ ചെയ്തത് അതാണ്. രാമകൃഷ്ണദേവനും രമണ മഹർഷിയും ചട്ടമ്പി സ്വാമികളും എഴുത്തച്ഛനും തുടങ്ങി എല്ലാ മഹാന്മാരും ചെയ്തത് എന്താണ്? സംസ്കൃതത്തിലെ വിജ്ഞാനത്തെ സമൂഹത്തിലേക്ക് വാരിവിതറി. ആ സമയത്ത് എവിടെയെല്ലാം ആണോ പുഴുക്കുത്തുകളുള്ളത്, അനാചാരങ്ങളുള്ളത്, അന്ധവിശ്വാസങ്ങളുള്ളത്, അതിനെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ വിജ്ഞാനത്തെ പകർന്നു നൽകിയിട്ടുള്ളത്. അവരെല്ലാവരും പറഞ്ഞിട്ടുള്ളത് മനുഷ്യ ജീവിതത്തിന്, മാനവ സംസ്കാരത്തിന് ഏറ്റവും അനുഗുണമായ ശാസ്ത്രങ്ങളും കലകളും ദർശനങ്ങളും അടങ്ങിയിട്ടുള്ള ഭാഷയാണ് സംസ്കൃതം. അപ്പൊ ഈ നിലയിൽ ആണ് നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്. സംസ്കൃതം കേവലം ഒരു ഭാഷയല്ല, അത് ലോകത്തിന് മുഴുവനും നന്മ വരണമെന്ന് പ്രാർത്ഥിച്ച,
അതിനനുസരിച്ച് ജീവിച്ച മഹാന്മാരുടെ വിജ്ഞാനത്താൽ സമ്പന്നമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നതായ അല്ല ആ ഭാഷയിലൂടെ പകർന്നു കൊടുക്കുന്നതായ സംസ്കാരം മനുഷ്യ മനസ്സിനെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ സംസ്കാരം നിലനിന്നെങ്കിൽ മാത്രമേ മാനവ സമുദായത്തിന് നിലനിൽക്കാനാവൂ. ഇതുകൊണ്ടാണ് സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ പൃഥിവ്യാം സർവമാനവാഹ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശ്ലോകം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ലോകത്തിലുള്ള സകല മനുഷ്യരും അവരവരുടെ ചരിത്രത്തെ, മാനവ ചരിത്രത്തെ, മാനവ സംസ്കാരത്തെ അറിയുന്നതിന് വേണ്ടി ഭാരതത്തിലേക്ക് വരണം, സംസ്കൃതത്തിലേക്ക് വരണം. ഇത് മനസ്സിലാക്കിയ പലരും ഇന്ന് സംസ്കൃതത്തോടും ഭാരതത്തോടും അവർ അങ്ങേയറ്റം ആദരവ് വെച്ച് പുലർത്തുന്നത് നമുക്കറിയാം. ആ ദിശയിൽ ഈ പഠനത്തിന് വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി സംസ്കൃതം പഠിക്കാൻ അതിന് ഏറ്റവും ലളിതമായ ഒരു മാർഗം ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സംസ്കൃത ഭാരതി എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അതിലെ ദേശദിന സംസ്കൃത സംഭാഷണവും അതോടൊപ്പം തന്നെ പ്രശിക്ഷണ ശിബിരം എന്നൊക്കെ പറഞ്ഞ് നിരവധിയായ പരിപാടികൾ നടത്തുന്നുണ്ട്. വളരെ ആകർഷകമായ രീതിയിലും മുതിർന്ന ആളുകൾക്കും ചെറിയ കുട്ടികൾക്കും എല്ലാം ഹൃദ്യമായി അനുഭവപ്പെടുന്ന രീതിയിലാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത്. ആ പരിപാടി എന്ന് പറഞ്ഞാൽ സംസ്കൃത വിജ്ഞാനത്തിന്റെ ഒരു വാതിലാണ്, ഒരു കിളിവാതിലാണ്. ആ കിളിവാതിലിലൂടെ നിങ്ങൾ ഓരോരുത്തരും ഈ സംസ്കാരത്തിന്റെ ഭാഷയുടെ സാമ്രാജ്യത്തിലേക്ക് എല്ലാവരും കടന്നു വരണമെന്നും അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള വിഷയവുമായിട്ട് പരസ്പരം കാണാം, കലവറയില്ലാതെ സംവദിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം സർ. വളരെ നന്ദി സർ, ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് അധികം കാര്യങ്ങൾ നമ്മുടെ സനാതന ഓൺലൈൻ അംഗങ്ങൾക്കായിട്ട് പറഞ്ഞു തന്നു. അപ്പൊ സാറ് പറഞ്ഞതുപോലെ ഈ സംസ്കൃത പഠന പരിപാടികൾക്കുള്ള ധാരാളം കാര്യങ്ങൾ സംസ്കൃത ഭാരതി വഴി സനാതന സ്കൂൾ ഓഫ് ലൈഫ് ചെയ്യുന്നുണ്ട്. അപ്പോ അതിനായിട്ടുള്ള അവസരങ്ങൾ ഈ ഗ്രൂപ്പിൽ അറിയിക്കാം, താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാകും. അപ്പോ സാറിന് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. നാളെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സാറിന്റെ സെഷനാണ് ഇതേ സമയത്ത്, നമുക്ക് വീണ്ടും കാണാം. സാറെ നന്ദി ഒരിക്കൽ കൂടി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും അഭിപ്രായങ്ങൾ ഈ ഗ്രൂപ്പിൽ ഇടുക. സംശയങ്ങളോ അഭിപ്രായങ്ങളോ എന്തുണ്ടെങ്കിലും ഈ ഗ്രൂപ്പിൽ എഴുതി ഇടാവുന്നതാണ്.